തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ട കൃഷ്ണയുടെ മൃതദേഹവുമായി ഇവിടെ പ്രതിഷേധം നടക്കുകയാണ്. കൃഷ്ണയുടെ മൃതദേഹവുമായി ഇവിടെ ഇവിടേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് കുടുംബം. അതായത് നെയ്യാറ്റിൻകര ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലമാണ് കൃഷ്ണ എന്ന 28-കാരി മലയങ്കീഴ് സ്വദേശി മരണപ്പെട്ടത് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആശുപത്രിക്ക് മുന്നിൽ മൃതദേഹവുമായുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ കുടുംബം നടത്തിയിരിക്കുന്നത്. ആംബുലൻസിൽ മൃതദേഹം എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപാണ് മൂത്രത്തിൽ കല്ല് എന്ന അസുഖവുമായി നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് എത്തിയ യുവതിയെ പിന്നീട് ഒരു ഇഞ്ചക്ഷൻ നൽകി, അതായത് മരുന്ന് മാറി നൽകി യുവതി പെട്ടെന്ന് അബോധാവസ്ഥയിലായി എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് ഇപ്പോൾ മൃതദേഹം തന്നെ ഇവിടെ കൊണ്ട് വന്ന് നെയ്യാറ്റിൻകര ആശുപത്രിക്ക് മുന്നിൽ കൊണ്ടുവന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ചികിത്സ നൽകിയ ഡോക്ടർ വിനുവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കുടുംബത്തോടൊപ്പമാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ കൃഷ്ണയുടെ പിതാവും സഹോദരനും ഭർത്താവും അടങ്ങുന്ന കുടുംബം ഒരുമിച്ചാണ് ഇപ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആശുപത്രിയിൽ എത്തിച്ച് പ്രതിഷേധം നടത്തുന്നത്. മകളുടെ മരണത്തിന് ഉത്തരവാദികൾ നെയ്യാറ്റിൻകര ആശുപത്രി അധികൃതരാണെന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഡിവൈഎസ്പി അടക്കമുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. Thank you.
ഈ മാസം 30 ആകുമ്പോഴേ 3 വയസ്സാവുള്ളൂ. 30 ആകുമ്പോ 3 വയസ്സാവുള്ളൂ. ആ മോക്ക ഈ മോക്ക 28 വയസ്സേ ആയുള്ളൂ. 2 ദിവസമായുള്ളൂ 28 വയസ്സായിട്ട്. കുഞ്ഞിന് 30 ആകുമ്പോ 3 വയസ്സ് തായി. നിങ്ങൾ ആരോട് പോയി പറയാനോ? ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് ആരും തിരിച്ചെടുത്തതുമില്ല. തിരിച്ചു കിട്ടിയില്ലല്ലോ. പണ്ട ഇതിന് കാരണക്കാരവരെ കണ്ടെത്തി അവർക്ക് വേണ്ട തീയ അവർക്ക് ശിക്ഷ നൽകണമെന്ന് ഞങ്ങൾ ഇതിൽ കൂടുതൽ ഞങ്ങൾ എല്ലാവരും തിരിച്ചു തരാൻ പറ്റത്തില്ല. ഇതിന് കാരണക്കാരവർക്ക് തക്ക ശിക്ഷ കൊടുക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാവുള്ളൂ. ഈ മന്ത്രി അവിടെ പോയി പാത്തിരിക്കുക. സത്യം പറഞ്ഞ ആരോഗ്യമന്ത്രി അവിടെയാ പാത്തിരിക്കുന്നത്. ഒരാഴ്ചയായി ആശുപത്രി കിടക്കാൻ തുടങ്ങിയിട്ട്. ഇത് എല്ലാ ന്യൂസിലും എല്ലാ പത്രങ്ങളിലും എല്ലാം വന്നാ. അവർക്ക് അവരുടെ വകുപ്പ് നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവർ ഇതിൻ്റെ അകത്തുനിന്ന് ഒളിച്ചോടുന്നതെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് അവരുടെ നാട്ടുകാർ തന്നെയാ, പത്തനംതിട്ടക്കാർ തന്നെയാ. ആ ആരോഗ്യമാൻ പത്തനംതിട്ടയുള്ള മന്ത്രിയാ. അഞ്ചാറ് എന്തോ ഞങ്ങൾ താമസിക്കുന്ന പത്തനംതിട്ടയിലാണ് ഇവിടെ താമസിക്കുന്നത്. അവിടെ നിന്നാണ് കെട്ടിച്ച് ഇങ്ങോട്ട് വിട്ടത്. അല്ലെങ്കിലോട്ട് പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കല്യാണം കഴിച്ച് വിട്ടതാണ് മകളെ എന്നാണ് അച്ഛൻ പറയുന്നത്. ഈ ഒരു മൃതദേഹവും കൊണ്ട് ഈ അപ്പന് തിരിച്ചു പോകേണ്ട ഒരവസ്ഥയാണ് അച്ഛൻ പറയുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മകളെ എന്നോട് പറഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ തന്നെ നാട്ടിലേക്ക് അവരുടെ ഈ ഒരു തലസ്ഥാന നഗരത്തിലെ ചികിത്സാ പിഴവ് മൂലം പൊതിഞ്ഞു കെട്ടിയ മൃതദേഹവുമായി ഒരു പിതാവിന് പോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ നെയ്യാറ്റിൻകര ആശുപത്രിക്ക് മുന്നിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നെയ്യാറ്റിൻകര ആശുപത്രിയുടെ ചികിത്സാ പിഴവ് മൂലം ഒരു 28 വയസ്സുകാരി പെൺകുട്ടി, 3 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ്. മൃതദേഹവുമായി കുടുംബം മുഴുവൻ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്ക് മുന്നിലാണ്. നിരവധി പോലീസിൻ്റെ സഹായത്തോടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ സമരം Thank you.
ഇത്
ബോഡിയുമായിട്ട് നിൽക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിലല്ല. ഇയ്യമ്മ